എൻ്റെ പേര് രമ്യ. ഞാൻ ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നു. പത്തനംതിട്ട സ്വദേശിനിയാണ്. കൊച്ചിയിൽ സെറ്റിലായിരിക്കുന്നു. എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത്. കുട്ടിക്കാലം മുതലേ വീട്ടിൽ യാത്രയുടെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും അവരുടെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ ധാരാളം ചെറിയ ചെറിയ യാത്രകളായാലും ഒരുപാട് ഞങ്ങളുമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും വായിക്കുന്ന ഒരു ശീലം എപ്പോഴും ഉണ്ട്. ആ വായനാശീലവും യാത്രയും തമ്മിൽ ഒരു വളരെ ഒരു വലിയ ബന്ധമുണ്ട്. കാരണം ഓരോ സ്ഥലങ്ങളും ഞാൻ യാത്ര ചെയ്യുന്നത് പുസ്തകം പലപ്പോഴും പുസ്തകങ്ങളിൽ നിന്നുണ്ടായ പുസ്തകങ്ങൾ വായിച്ച് ആ സ്ഥലങ്ങൾ എൻ്റെ മനസ്സിൽ പതിയുകയും പിന്നീട് ആ സ്ഥലങ്ങൾ തേടിയാണ് ഞാൻ പലപ്പോഴും യാത്രകൾ ചെയ്യാറുള്ളത്. ഞാൻ ശരിക്കും കുടജാദ്രി തൊട്ട് കുടജാദ്രി യാത്രകൾ, പോണ്ടിച്ചേരി ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും ധാരാളം സ്ഥലങ്ങൾ പുസ്തകങ്ങൾ വായിച്ച് തന്നെയാണ് പോയിട്ടുള്ളത്. MT വാനപ്രസ്ഥം വായിച്ച് കുടജാദ്രി തേടിപ്പോയതും പിസൈൻ മോലിറ്റർ പൈ പട്ടേലിൻ്റെ, അതായത് ലൈഫ് ഓഫ് എ പൈയിലെ പിസൈൻ മോലിറ്റർ പൈ പട്ടേലിൻ്റെ പച്ച നിറമുള്ള നാട് പോണ്ടിച്ചേരി, അത് തേടി യാത്രയായത്. പിന്നെ അങ്ങനെ പിന്നെ യാത്രയും വായനയും കൂടി വന്നു. കല്യാണം കഴിഞ്ഞോടുകൂടി ഭർത്താവും യാത്ര സഞ്ചാരപ്രിയനായിരുന്നു. രണ്ടുപേരും ചേർന്നായി യാത്രകൾ. ഓരോ യാത്രയും കൂടുതൽ ലോകത്തെ വിശാലമാക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, ഹസ്ബൻഡും ഞാനും, വർക്കിംഗ് ആയത് കാരണം ലീവുകൾ കൂട്ടി വെച്ച് അങ്ങനെ പ്രീ പ്ലാൻഡ് ആക്കിയിട്ടൊരു യാത്ര നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. കാര്യം ആ ഒരു ലീവിൻ്റെ സാങ്ഷൻ ചെയ്ത് കിട്ടുന്നതായിട്ട് പെട്ടെന്നാണ്. അങ്ങനെയാണ് പല യാത്രകളും ബൈ റോഡാണ്. ഇന്ത്യയിലേക്കുള്ള പല യാത്രകളും ബൈ റോഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അത് വളരെ കഴിഞ്ഞാൽ നമ്മൾ ഓരോ നഗരത്തിൻ്റെ ആയാലും ഗ്രാമത്തിൻ്റെ ആയാലും ആത്മാവിൽ കൂടി യാത്ര ചെയ്യുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ബൈ റോഡ് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സ്ഥലങ്ങളെ അടുത്തറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള യാത്രകളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് യാത്രകൾ, ഹംപി തേടിപ്പോയത്, അത് ഹംപിയൊക്കെ ഞങ്ങൾ ശരിക്കും രാത്രിയിലാണ് യാത്ര ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഈ ലീവിൻ്റെ പ്രശ്നങ്ങളെല്ലാം കാരണം രാത്രി യാത്രകൾ ധാരാളം ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് ഒരു 10-15 വർഷം മുമ്പ് ഇത്രയധികം പ്രശ്നങ്ങളില്ലായിരുന്നു. അതോ അന്ന് എന്തോ അത്രയും പ്രശ്നങ്ങൾ ഞങ്ങൾ ആ കാലഘട്ടത്തിൽ അഭിമുഖീകരിച്ചിട്ടില്ല. ധാരാളം യാത്രകൾ ചെയ്തപ്പോഴെല്ലാം തന്നെ രാത്രിയിൽ 2 മണിക്കൊക്കെയാണ് ഞങ്ങൾ ഹംപി എന്ന് പറയുന്ന കൃഷ്ണദേവരായരുടെ പഴയ ആ സാമ്രാജ്യത്തിൽ എത്തിച്ചേരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ പലപ്പോഴും രാത്രി യാത്ര ചെയ്യുമ്പോൾ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ശരിയാണ്, രാത്രി യാത്രയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ഉറക്കം വരുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ധാരാളമുണ്ട്. പക്ഷേ അന്ന് അത്രയും അറിവില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ധാരാളമായി ചെയ്തിട്ടുള്ളതാണ് രാത്രി യാത്രകൾ. ധാരാളം ആക്സിഡൻറ്റുകൾക്ക് വിറ്റ്നസ് ആവേണ്ടിയും വന്നിട്ടുണ്ട്. ഹംപി ഒരിക്കൽ ഞങ്ങൾ രാത്രി ചെല്ലുമ്പോൾ ഒരു, അന്ന് ഗൂഗിൾ മാപ്പൊന്നും പ്രചാരത്തിലുള്ള സ്ഥലമല്ല, രാത്രിയിലാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു റോഡ് പണിക്കാരനാണ് ഞങ്ങൾക്ക് ഈ ഹംപി ഹോസ്പിറ്റലിൽ നിന്ന് ഹംപിയിലേക്കുള്ള വഴി പറഞ്ഞു തരുന്നത്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഹംപി ചെല്ലുമ്പോൾ ശരിക്കും വർഷങ്ങൾക്ക് മുമ്പ് പടുത്തുയർത്തിയ ഒരു ബൃഹത് സാമ്രാജ്യം തകർന്നു കിടക്കുന്ന ഒരു കാഴ്ചയാണ്. ചിലപ്പോൾ നമ്മൾ അങ്ങനെ ശരിക്കും നമ്മൾ പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ള ആ ഓരോ സ്ഥലങ്ങളിലും കണ്ണിലേക്ക് എത്തുമ്പോൾ നമുക്കുണ്ടാവുന്ന ആനന്ദം വളരെ ശരിക്കും അതൊരു അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. അഡ്വഞ്ചറസ് ട്രിപ്പുകളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കലും ഒരു സൈക്ലോൺ അഫക്റ്റഡ് ഡേയിൽ ഞങ്ങൾ ഒരു ന്യൂ ഇയർ രാത്രിയിൽ, ന്യൂ ഇയറിൻ്റെ അന്ന് ഞങ്ങൾ ചെന്നൈയിൽ നിന്നും പോണ്ടിച്ചേരിയിലേക്കുള്ള ഒരു ഈസ്റ്റ് കോസ്റ്റ് റോഡുണ്ട്, അത് വളരെ മനോഹരമാണ്. ഏതാണ്ട് ചെന്നൈയിൽ നിന്നും നമുക്ക് തൂത്തുക്കുടി വരെയുള്ള 640 കിലോമീറ്ററോളം കടലിൻ്റെ തീരത്തോടുകൂടി മനോഹരമായ ഒരു സ്ട്രെച്ചാണ്, ഒരു നല്ല ഡ്രൈവബിൾ സ്ട്രെച്ചാണ്. അത് തേടി ഞങ്ങൾ, അതും ഒരു പുസ്തകം ഞാൻ പറഞ്ഞില്ലേ, ആ പുസ്തകത്തിൽ വായിച്ച് ആ സ്ഥലം തേടി പോവുകയായിരുന്നു. ആ യാത്രയിൽ ഞങ്ങൾ ചെന്നൈയിലെത്തുമ്പോൾ അന്ന് സൈക്ലോൺ അവിടെ എല്ലാം ശരിക്കും മഴക്കും നല്ല മഴ കാറ്റ് എല്ലാം ഉണ്ട്. പക്ഷേ ഇത്രയും ഒരു രൂക്ഷമായ സ്ഥിതിയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ ചെന്നൈയിൽ ചെല്ലുമ്പോൾ ഈ ഈസ്റ്റ് കോസ്റ്റ് റോഡ് അടയ്ക്കുകയാണ്. കാരണം ആ വീശിയടിച്ച 140 കിലോമീറ്റർ സ്പീഡിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ ECR റോഡിൻ്റെ ഏതാണ്ട് പകുതി ഭാഗത്തോളം ബ്ലോക്കാണ്, മരങ്ങൾ വന്ന് വീണും. എന്നിട്ട് നമ്മളുടെ ശരിക്കും ഒരു നമ്മളൊരു അന്നത്തെ കാലത്തെ ഒരു അറിവില്ലായ്മയാവാം, നമുക്ക് പോണ്ടിച്ചേരിയിൽ എത്തിയേ പറ്റൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോണ്ടിച്ചേരിയിൽ നിന്ന് തിണ്ടിവനം എന്ന് പറയുന്ന സ്ഥലം വഴി പോണ്ടിച്ചേരിയിൽ എത്തുകയും ആ ശരിക്കും അർദ്ധരാത്രി 12 മണിക്ക് നമ്മളവിടെ എത്തുകയാണ്. എത്തുന്ന സമയത്ത് പോണ്ടിച്ചേരി എന്ന ആ ദിവസം ഒരു മൃതനഗരമാണ്.
നിങ്ങൾക്കറിയാം, ഫ്രഞ്ച് ഗ്രിഡ് പാറ്റേണിൽ നിർമ്മിച്ച നഗരമാണ് പോണ്ടിച്ചേരി. ശരിക്കും ആ ഒരു പല തെരുവുകളും ഫ്രഞ്ചിൻ്റെ ഒരു അന്തരീക്ഷമാണ്, ഫ്രാൻസ് ഫ്രഞ്ച് കൾച്ചർ പ്രതിഫലിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ തകർന്നു കിടക്കുന്ന ന്യൂ ഇയർ പവിലിയൻ, മരങ്ങളെല്ലാം വീണ് കിടക്കുന്നു. ശരിക്കും ഞങ്ങൾക്ക് അന്നൊരു അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെല്ലുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, കാരണം പോസ്റ്റുകളെല്ലാം ചുഴറ്റി എറിയപ്പെട്ടിരിക്കുകയാണ്. അവിടുത്തെ ഈ നിയമസഭാ മന്ദിരം പോലും കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഞങ്ങൾ പക്ഷെ അറിയുന്നത് പിറ്റേന്നാണ്, ഇത്ര ഭീകരമാണ്. എന്നിട്ട് ഈ ഹോട്ടൽ ജീവനക്കാർ ഈ ജനറേറ്റർ ഇല്ല, ലിഫ്റ്റ് ഇല്ല, ഇങ്ങനെയുള്ള കറണ്ടില്ല, പവറില്ല. അപ്പോൾ ഈ ജനറേറ്റർ വെച്ച ബാക്കപ്പ് ഉണ്ടായിരിക്കാം. അവർ നമ്മളെ വളരെ ഒരു കുറവും വരാതെ നമ്മളെ സംരക്ഷിച്ചു. എന്നിട്ട് രാവിലെ ഞങ്ങൾ നോക്കുമ്പം ഈ നഗരം ചിതറിക്കിടക്കുന്ന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയിൽ ഞങ്ങൾ എത്രമാത്രം അഡ്വഞ്ചറസായ ഒരു ട്രിപ്പാണ് ചെയ്തതെന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഈ ചീറിയടിക്കുന്ന കൊടുങ്കാറ്റിക്കൂടെയും പിന്നെ കടൽ മൊത്തവും പ്രോമനൈഡ് ബീച്ചൊക്കെ തകർന്നു കിടക്കുകയാണ്. ഒരിക്കലും സുനാമിയിൽ തന്നെ ആ നഗരത്തിന് ഒരുപാട് പ്രശ്നം വന്നതാണ്. ആ സ്ഥലത്ത് ഞങ്ങൾ രാവിലെ ഇതാണ് ഈ നമ്മൾ വന്ന സ്ഥലത്ത് വന്ന ആ ഒരു സമയവും അത് ആ സ്ഥലത്തിൻ്റെ ഇത്രയധികം പ്രശ്നങ്ങൾ ആ ചുഴലിക്കാറ്റിലുണ്ടായെന്ന് അറിയുന്നത്. എന്നിട്ടും അവിടുത്തെ ജനങ്ങളുടെ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മറക്കാനാവില്ല. ആ രാത്രിയിൽ അവിടെ ന്യൂ ഇയർ ആഘോഷം നടക്കുകയാണ്. എല്ലാ ശരിക്കും യൂത്ത് ഫുള്ള് സ്ട്രീറ്റുകളിൽ ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയാണ്. ശരിക്കും അത് കണ്ടപ്പോൾ സന്തോഷം തോന്നി, കാരണം ഏത് തകർച്ചയിലും നമുക്ക് തളരാത്ത മനോവീര്യം എന്നൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് തോന്നിയത്. പക്ഷേ എങ്കിലും ആ യാത്ര ഒട്ടും തന്നെ അങ്ങനെയുള്ള യാത്രകൾ ഒട്ടും തന്നെ നാച്ചുറൽ കലാമിറ്റി ഒരിടത്ത് ഡിക്ലെയർ ചെയ്ത സമയത്ത് നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ യാത്ര ചെയ്യരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതൊക്കെ നമ്മുടെ ഒരു ആ കാലഘട്ടത്തിലൊരു ഒരു അറിവില്ലായ്മയാണ്. 2011 ഡിസംബറിലായിരുന്നു അത്. അന്ന് പോകാൻ കഴിയാഞ്ഞ ECR റോഡിനെ പിന്നെ ഞാൻ തേടി പിടിക്കുക തന്നെ ചെയ്തു. അതും ഒരു മറക്കാനാവാത്ത യാത്രയായിരുന്നു, കാരണം ഇതുപോലെ ഒരു December 25 ഞങ്ങൾ പോണ്ടിച്ചേരിയിലെ ഇമാക്കുലേഷൻ കൺസെപ്ഷൻ കത്തീഡ്രലിലെ December 25 നന്നായിട്ട് ആ തിരുപ്പിറവിയെല്ലാം കണ്ടിട്ട് രാവിലെ പോണ്ടിച്ചേരിയിൽ നിന്ന് ചെന്നൈയിലേക്ക് വരികയാണ് ഈസ്റ്റ് കോസ്റ്റ് റോഡിൽ കൂടി. അപ്പം ഈസ്റ്റ് കോസ്റ്റ് റോഡിൻ്റെ പ്രത്യേകത അറിയാം, രണ്ട് സൈഡിലും നല്ല കടലിങ്ങനെ കടലിൻ്റെ നടുക്കൂടുള്ള ഒരു ഇതാണ്. കടലിൻ്റെ ഒരു സൈഡ് ഫുൾ കടൽ, മറു സൈഡിൽ നല്ല നല്ല പച്ചപ്പുള്ള കാഴ്ചകൾ. ഇതെല്ലാം കണ്ട് നമ്മളിങ്ങനെ വരുന്ന ഉടനെ പെട്ടെന്ന് ഈ നമ്മുടെ ഈ വിഷ്വൽ സ്ക്രീനിൽ നല്ല ഭംഗിയുള്ള ഉപ്പ് പാടങ്ങൾ തെളിയുകയാണ്. ഈ ഉപ്പ് പാടങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണെത്താത്ത ദൂരത്തോളം വെള്ള നിറമാണ്. ഏതാണ്ട് 4000 acres ഉപ്പ് പാടങ്ങളുടെ നടുക്കേട്ട് കാറിങ്ങനെ പോവുകയാണ്. ശരിക്കും അത് ഞാൻ ഒരിക്കലും അതിനെപ്പറ്റി ഞാൻ വായിച്ചും കേട്ടിട്ടില്ലായിരുന്നു. അതൊരു നിമിത്തം പോലെ തന്നെ കണ്ണിൻ്റെ മുന്നിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് നോക്കിയപ്പോൾ ഇത് മാരക്കാനം എന്ന് പറയുന്ന ഒരു തീരദേശ പഞ്ചായത്താണ്. ചെന്നൈയിൽ നിന്ന് ഏതാണ്ട് 120 kilometers അകലെ. ഈ ഉപ്പളങ്ങളുടെ അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇനി ഇത് കാണാതെ, കാരണം ഇത് നമ്മൾ സിനിമയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ചില ഇതാണ്, കണ്ടേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ ഉപ്പുപാടങ്ങളുടെ ഇടയിലേക്ക് കാർ ഓടിച്ച് ചെല്ലുകയാണ്. പക്ഷേ അവിടെ കണ്ട കാഴ്ച എനിക്കൊരു വലിയ ഒരിക്കലും മറക്കാനാവാത്തതും എപ്പോഴും ഒരു വിഷമമുള്ളൊരു കാഴ്ചയായിരുന്നു. കാരണം ഈ ഉപ്പുപാടങ്ങളുടെ നടുക്ക് ഉഗ്രമായ വെയിലാണ്, കത്തിയെരിയുന്ന ആ വെയിലിൽ ഒരു പറ്റ സ്ത്രീകളും പുരുഷന്മാരും ജോലി എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അന്നത്തെ ദിവസം ശരിക്കും എല്ലാവർക്കും ഒരു ആഘോഷത്തിൻ്റെ ദിവസമാണ്, ഒരു അവധിയുടെ ഒരു ഫീലിംഗ് ആണ് എല്ലാവർക്കും. പക്ഷേ ഇതൊന്നും ബാധിക്കാതെ ഒരു പറ്റം ആളുകൾ യാതൊരു നഗ്നമായ പാദവുമായിട്ട് ആ ചൂട് നിലത്ത് നിന്നും കുറച്ച് പേര് ഉപ്പിൻ്റെ ഉപ്പളങ്ങളിൽ ഉപ്പ് പാടങ്ങളിൽ വർക്ക് ചെയ്യുന്നു, കുറച്ച് പേര് ലോഡിങ് ആൻഡ് അൺലോഡിങ്. അതിലൊരു പ്രത്യേകിച്ച് ഇവരാരും തന്നെ നമ്മളുടെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. കാര്യം ഞാനിങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ഞാനിങ്ങനെ ഈ കൃഷിക്കാരുടെ ആ ഒരു ഏരിയയിലോട്ടെല്ലാം പലപ്പോഴും ഹാർവെസ്റ്റിങ് നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ കാർ ഓടിച്ച് ചെല്ലാറുണ്ട്. ഈ റോഡ് ട്രിപ്പ് ഹരിയാനയിൽ നിലങ്ങളിലായാലും രംഗനാഥ് ടു യാത്രയിലെ മാണ്ഡ്യയിലെ കർഷകരുടെ ഇടയിലോട്ടായാലും ചെല്ലുമ്പോൾ നമുക്കൊരു വാം വെൽക്കമാണ്. മാണ്ഡ്യയിലെ കർഷകർ ഞങ്ങളെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അവരുടെ ആ ഒരു വിളവെടുപ്പ് ഉത്സവത്തിൽ നമ്മളെ കൂടെ അവർ പങ്കാളികളാക്കി. അങ്ങനെ ധാരാളം അത് ഒരു സ്ഥലങ്ങളിലല്ല, പല സ്ഥലത്തും ഹരിയാനയിലെ അതുപോലെ തന്നെ മണാലിയിലെ ആപ്പിൾ തോട്ടങ്ങളിലെ ഒക്കെ അവിടുത്തെ കർഷകർ വളരെ സ്നേഹപൂർവ്വം നമ്മളെ സ്വീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവർ നമ്മളെ നോക്കിയത് പോലും ഇല്ല. കാര്യം അത്രമാത്രം ഒരു നീതി നിഷേധം പോലെയാണ് അത് കണ്ടപ്പോൾ തോന്നി. പിന്നീട് ഞാൻ അതിനെപ്പറ്റി ഞാൻ റിസർച്ച് ചെയ്യുന്ന കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്. വളരെ പ്രിമിറ്റീവായ വേതന വ്യവസ്ഥകളിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത് അവിടെ. അവർ 6 months മാത്രം പിന്നെ ഒരു വർഷത്തിലെ ജോലി കാണും. അവർക്ക്
അവരുടെ ആ ഒരു ജീവിതത്തിലുള്ള പ്രതിഷേധം അവരുടെ തൊഴിലിലും തെളിഞ്ഞു കാണാമായിരുന്നു. അത് ഒരിക്കലും മറക്കാനാവാത്ത മാരക്കാനം എന്ന തീരദേശ പഞ്ചായത്തിലെ ഒരു ആരെയും തന്നെ നോക്കാതെ ഒരു നിർവികാരമായ മുഖത്തോടുകൂടി ഉഗ്രവെയിലിൽ നിന്ന് പണി ചെയ്യുന്ന ആ കർഷകരുടെ ആ ഒരു അവസ്ഥ ഞാനത് ട്രാവലോഗ് ഞാൻ എഴുതാറുണ്ട്. അപ്പം ഞാനത് ട്രാവലോഗിൽ ഒരിക്കലും എഴുതുകയും ചെയ്തു. ധാരാളം ആളുകൾ അതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. കാരണം അത് ഇന്നും അവിടെ ഒരു നീതി നിഷേധം പോലെ അത് തുടരുന്നുണ്ട്. ഒരു തൊഴിലാളിക്ക് കൊടുക്കേണ്ട മിനിമം കൺസിഡറേഷൻ കൊടുക്കാതെ അവരെ കൊണ്ട് പണി ചെയ്യിക്കുന്നു. ഉഗ്രവെയിലെ ഒരു മറയും ഇല്ലാതെ പണി ചെയ്യിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അന്ന് മാരക്കാനത്ത് കണ്ടത്. എൻ്റെ ഭർത്താവും ഒരു യാത്രാപ്രിയനാണ്. വളരെ തിരക്കേറിയ ഒരു ജോലിയിലും കിട്ടുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ യാത്ര ചെയ്തതിൽ ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ സ്ഥലം ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരേ ഉത്തരം മാത്രമേ പറയാനുള്ളത് കാശ്മീർ തന്നെയാണ്. കാരണം അത് കാശ്മീരിൽ പോകാൻ കഴിയും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം കാശ്മീരിൽ പോകുന്നതിന് മാത്രമായിരുന്നു എൻ്റെ ഇൻലോസും എൻ്റെ അമ്മയും എല്ലാം വളരെ സപ്പോർട്ടാണ് എപ്പോഴും യാത്രയിൽ. പക്ഷേ ഈ കാശ്മീരിൽ പോകുന്നത് അവർക്ക് എല്ലാവർക്കും ഒരു എതിർപ്പായിരുന്നു. കാരണം സെക്യൂരിറ്റി പ്രോബ്ലങ്ങൾ കൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ ആ യാത്രയെ ശരിക്കും മറക്കാനാവാത്തൊരു യാത്രയായിരുന്നു. ഞങ്ങൾ ഡൽഹിയിൽ നിന്നും ഒരു കാറ് റെൻറ്റിനെടുത്ത് ഞാനും എൻ്റെ കുടുംബവും പിന്നെ എൻ്റെ മൂത്ത ബ്രദറിൻ്റെ കുടുംബവുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഡൽഹിയിൽ നിന്ന് നേരെ ജമ്മു, ജമ്മുവിൽ നിന്ന് ശ്രീനഗർ, അങ്ങനെയായിരുന്നു നമ്മുടെ യാത്രയുടെ പ്ലാന്. അപ്പോൾ നമ്മൾ ജമ്മുവിലെത്തി. ഡൽഹിയിലെ വളരെ മനോഹരമായ സ്ഥലങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ജമ്മുവിലെത്തി. ജമ്മുവിൽ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ ജമ്മു ടു ശ്രീനഗർ പോവുകയാണ്. ജമ്മു ശ്രീനഗർ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം വളരെ ദുർഘടമായ ഒരു പാതയാണ് ജമ്മു ശ്രീനഗർ പാത. കാരണം നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ദൂരെ കൊക്കയിലിങ്ങനെ ബസ്സുകൾ എല്ലാം ഇങ്ങനെ തകർന്ന് കിടക്കുന്ന കാഴ്ചകൾ, അങ്ങനെ ആക്സിഡൻറ്റുകൾ കണ്ടു പോകുന്നൊരു യാത്രയാണ്. കാരണം അതിൻ്റെ ഒരു പ്രവചനാതീതമായ ഒരു സ്വഭാവമാണ് അവിടുത്തെ ഭൂമിക്ക്. അത് ചിലപ്പോൾ ലാൻഡ്സ്ലൈഡ് ഉണ്ടാവാം, അങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ യാത്രയിലെ ഒരു മനോഹരമായ ഒരു വിസ്മയം ഞാൻ കണ്ടതാണ് ചെനാനി നസ്രി ടണൽ. അതായത് ജമ്മു കാശ്മീരിലെ ഒരു ദുർഘടമായ ഒരു ഏരിയയാണ് കുദ് പട്നി ടോപ്പ് വഴിയുള്ള ഒരു യാത്ര. ഈ അവിടുത്തെ ആ ദുർഘടമായ 40 കിലോമീറ്റർ ദൂരത്തെ ഏതാണ്ട് 10 കിലോമീറ്ററായിട്ട് കുറച്ചുകൊണ്ട് ഈ അടുത്തിടെ ഇനോഗ്രേറ്റ് ചെയ്ത ഒരു ടണലാണ് ചെനാനി നസ്രി ടണൽ. ഈ ടണല് ശരിക്കും ഒരു എഞ്ചിനീയറിംഗ് മാർവൽ തന്നെയാണ്. നമ്മൾ ഈ ടണലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ കൊങ്കൺ വഴിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഉള്ള ടണലുകളുടെ അവസ്ഥ നമുക്കറിയാം. ഇങ്ങനെ ഒരു ശരിക്കും ജലപ്രവാഹമാണ്. അപ്പോൾ ഈ ടണലിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ശരിക്കും വാട്ടർ പ്രൂഫ് ഒരു സ്ഥലമുണ്ട്. അത് വളരെ എന്തോ എഞ്ചിനീയറിംഗ് ടെക്നോളജിയുടെ ഉദാത്തമായ ഒരു സൃഷ്ടി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഈ ടണലിൽ കൂടെ ഈ ടണലിൽ പോകുമ്പോൾ നമുക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ യാതൊരു ഇതുമില്ല. മാത്രമല്ല നല്ല വിസിബിലിറ്റിയാണ്. സാധാരണ ടണലുകളുടെ ഒരു പ്രശ്നമാണ് നമുക്ക് വിസിബിലിറ്റി പ്രോബ്ലം. ഈ വിസിബിലിറ്റി പ്രോബ്ലത്തിനെ പരിഹരിച്ചുകൊണ്ടുള്ള ലൂമിനസ് സംവിധാനങ്ങൾ, പിന്നെ നല്ല ആ ശുദ്ധവായു ലഭ്യത കുറവ് ടണലുകളുടെ ഒരു പ്രശ്നമാണ്. അതിനുള്ള എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് ഡിവൈസുകൾ, കൂറ്റൻ എക്സോസുകൾ, അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ ഈ ടവറിന് ഈ ടണലിനുള്ളിൽ എല്ലാ ഫോണിനും റേഞ്ചും ഉണ്ട്, അതിനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ ആ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം താണ്ടി ഞങ്ങൾ ശ്രീനഗറിലേക്ക് എത്തുകയാണ്. ശ്രീനഗറിലോട്ട് എത്തുമ്പോൾ അറിയാലോ ദാൽ ലേക്ക് ആണല്ലോ കാശ്മീരിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു. നമുക്ക് കാശ്മീരിലെ ആ സൗന്ദര്യം മൊത്തവും അതിൻ്റെ ഒരു പകുതി ഭാഗവും ദാൽ ലേക്കിൽ ഉറങ്ങിക്കിടക്കുന്നു എന്ന് തോന്നുന്നു. അത്രയും മനോഹരമായ സ്ഥലമാണ്. അതെല്ലാം താണ്ടി നമ്മൾ ദാൽ ലേക്കിൻ്റെ അടുത്തൊരു ഹോട്ടലിൽ റൂമെടുത്ത് നമ്മളിവിടെ താമസിക്കുകയാണ്.
പിറ്റേന്ന് രാവിലെ നമ്മൾ ദാല്ലേക്കിലേക്ക്, അതായത് ദാല്ലേക്കിലേക്കുള്ള ഒരു മോർണിംഗ് ഏർലി മോർണിംഗ് സഞ്ചാരം ഏതൊരു സഞ്ചാരിയും ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ടതാണ്. കാരണം അതിരാവിലെ ദാല്ലേക്ക് പല സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. കാര്യം ഒന്ന്, അതിൻ്റെ അവിടുത്തെ മാർക്കറ്റ്, ദാല്ലേക്കിലെ ഉള്ളിൽ തടാകത്തിൻ്റെ ഉള്ളിൽ ഒരു മാർക്കറ്റുണ്ട്. ഈ മാർക്കറ്റിലെ പച്ചക്കറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു, കുട്ടികൾ സ്കൂളിൽ പോകാൻ വേണ്ടി വള്ളം തുഴഞ്ഞു പോകുന്നു. എത്ര എത്ര ജീവിതങ്ങളാണെന്നറിയോ ഈ ദാല്ലേക്കുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ചെല്ലുമ്പം നല്ലൊരു തോണിക്കാരനെ നമുക്ക് കിട്ടി, മുഹമ്മദ്, ഒരു പ്രായമുള്ള മനുഷ്യനെ. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിയോട് ഞാൻ ജമ്മുവിൻ്റെ കാര്യം, ഞങ്ങൾ ഇന്നലെ ജമ്മുവിൽ താമസിച്ച കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം അന്നേരവും നമുക്ക് വിഷമം തോന്നും. പുള്ളി ജമ്മുവിൽ കേട്ടിട്ടേ ഉള്ളൂ, പോയിട്ടേ ഇല്ല. ശ്രീനഗറിൽ നിന്നും 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങൾ പോലും പുള്ളി പോയിട്ടില്ല. സ്വന്തം മക്കൾക്കും അവരുടെ മക്കൾക്കും പിന്നെ അവരുടെ നെക്സ്റ്റ് തലമുറയുണ്ട്, ഇവർക്കെല്ലാം വേണ്ടി പുള്ളി ജീവിതം ഇങ്ങനെ ഇങ്ങനെ ഈ ദാല്ലേക്കും അതിലെ ഷിക്കാരയും തുഴഞ്ഞ് അത് മാത്രമുള്ളൊരു ജീവിതം. എത്രമാത്രം ചെറിയ ജീവിതം. ഈ നമുക്ക് അവരോടൊട്ടും പേശാനും ഒന്നും തോന്നില്ല. കാര്യം ടൂറിസമാണ് അവരുടെ പ്രധാന വരുമാന മാർഗം. അദ്ദേഹം നമ്മൾ കുഞ്ഞുങ്ങളോടൊക്കെ എത്ര, 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞും ബ്രദറിൻ്റെ കുഞ്ഞും, രണ്ടുപേരോടും എത്രയോ സൗഹാർദ്ദമായിട്ടായിരുന്നു അറിയോ. ആ ഒരു താമര ദാലിലേക്കിൽ വിരിഞ്ഞിരിക്കുന്ന താമരയുടെ താമരത്തണ്ട് വെച്ച് കുഞ്ഞുങ്ങൾക്ക് മാല ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ ദാലിലേക്കിൻ്റെ ഒരുപാട് ഉൾപിരിവുകളിലേക്കൊക്കെ അദ്ദേഹം നമ്മളെ കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞുറപ്പിച്ച സ്ഥലങ്ങളോ അതിൻ്റെ ആ പൈസയോ ഒന്നും അദ്ദേഹം നോക്കുന്നില്ല. നമ്മളെ മാക്സിമം നമ്മളെ കാശ്മീരിൻ്റെ സൗന്ദര്യം കാണിക്കുക. അതൊക്കെ നമുക്ക് അവരുടെ ആളുകളുടെ വളരെ നിഷ്കളങ്കമായ ഒരു സ്വഭാവമാണ്. ശരിക്കും അതായിരിക്കാം ഒരുപക്ഷെ അവരുടെ പരാജയവും. അവരെ എത്രമാത്രം നമ്മളുമായിട്ട് ഹൃദയവുമായിട്ട് അടുത്ത് നിൽക്കുന്നു. എന്നിട്ട് ഞാൻ ബോട്ട് യാത്ര കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ ഒരു മോൾക്ക് ഒരു ചൂട് വെള്ളം പോലെ ചായ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു ഒരു കടയാണെന്ന് തോന്നി നമ്മളൊരു വീടിൻ്റെ ഫ്രണ്ടിൽ സ്റ്റോപ്പ് ചെയ്യുന്ന ഉടനെ, ആക്ച്വലി അതൊരു ഷോപ്പല്ലായിരുന്നു. അപ്പോൾ ഈ വീട്ടുകാരി ആ വീട്ടിനകത്തേക്ക് ഓടുകയാണ്, ഒരു കുഴപ്പമില്ല ഞാൻ ചായ ഇട്ട് തരാം. അതായത് നമ്മൾ എത്രയോ കിലോമീറ്റർ, 2500 കിലോമീറ്റർ അകലെയുള്ള ഒരു നാട്ടിൽ നിന്ന് വന്ന നമ്മളെ, ഒട്ടും അറിയാത്ത അപരിചിതരായ നമ്മളെ അവർ അങ്ങനെ കണക്കാക്കുന്നതേയില്ല. എനിക്ക് തിരിച്ച് നമുക്ക് അങ്ങനെ അത്രയും സൗഹാർദ്ദത്തോടെ പെരുമാറാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഒരു സംശയം നമ്മൾ എപ്പോഴായാലും വെച്ച് പുലർത്തും. ഇവർക്ക് അങ്ങനെ ഒരു സംശയമില്ല. ചായ ഇടാന്ന് പറഞ്ഞ് ഓടി അവരങ്ങ് അകത്തേക്ക് പോവുകയാണ്. അതൊക്കെ ശരിക്കും മനസ്സിനെ വളരെയധികം സ്പർശിച്ച കാര്യങ്ങളാണ്. കാരണം മനുഷ്യൻ്റെ മനസ്സിൻ്റെ നന്മ പല യാത്രകളിലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ വളരെയധികം വിലമതിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കാരണം ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് ആ രാത്രി അവിടെ താമസിച്ചു. പിറ്റേന്ന് രാവിലെ പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ പഹൽഗാം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. കാരണം ലിഡർ നദി ഒഴി സൈഡിൽ കൂടെ ഉണ്ട്. കാശ്മീരിലെ ഈ ലിഡർ നദി എന്ന് പറയുന്ന ഒരു വളരെ സൗന്ദര്യമുള്ളൊരു നദിയാണ്. ആ നദിയുടെ സൗന്ദര്യം നമുക്ക് വിവരിക്കാൻ വാക്കുകളില്ല. നല്ല വെള്ള നിറമാർന്ന ജലമാണ്. ഹിമാലയത്തിൽ നിന്ന് വരുന്ന ഐസ് മഞ്ഞുരുകിയുള്ള ധവള നിറമാർന്ന ജലം. എന്നിട്ട് ഒരു ഈ അധികം സഞ്ചാരികൾ വരാത്തതുകൊണ്ട് വളരെയധികം പിന്നെ നല്ല നൈർമല്യത്തെയാണ് അത് ഇരിക്കുന്നത്. ഒട്ടും തന്നെ ആളുകളുടെ ഒരു കടന്നുകയറ്റം ഇല്ലാത്തതിനാൽ ഒരു ലിറ്ററിങ്ങോ അങ്ങനെയൊന്നുമില്ല. എന്നിട്ട് ഈ നദീതീരത്ത് മൊത്തം ആട്ടിടയന്മാരാണ്. അവരുടെ കുഞ്ഞുങ്ങൾ അവരെല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ശരിക്കും സംതൃപ്തമായ മുഖമാണ് അവരുടെ എല്ലാം. വലിയ അല്ലലുകളോ അലട്ടലുകളോ ഇല്ല. അന്നെന്നുള്ളത് കഴിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കൂട്ടങ്ങൾ, അവരെല്ലാം കടന്ന് നമ്മളിങ്ങനെ ബേത്താബ് വാലി, ആരു വാലി ഇതെല്ലാം കണ്ടു പോവുകയാണ്. ശരിക്കും കാശ്മീരിനെ മിനി സ്വിറ്റ്സർലാൻഡ്, ഈ കാശ്മീരിൻ്റെ ഈ പ്രദേശത്തെ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയും. അപ്പോൾ അവിടെ നിന്നപ്പോൾ ഞാൻ മനസ്സിൽ ഓർക്കുന്നുണ്ട് സ്വിറ്റ്സർലൻഡ് എങ്ങനെയായിരിക്കും. അങ്ങനെ ഞാനിങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് ഒരു വർണ്ണശബളമായ ഒരു 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 പറ്റ നാടോടികളുടെ കൂട്ടം ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇത് അത് അത് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് വളരെ അതിശയം തോന്നും. കാരണം ഈ കുതിരപ്പുറത്ത് നല്ല ഭംഗിയുള്ള പരവതാനികൾ വിരിച്ച് കളർഫുള്ളായിട്ടുള്ള, അതുപോലെ സ്ത്രീകളെല്ലാം തന്നെ വർണ്ണ ഈ നല്ല കണ്ണാടി പിടിപ്പിച്ച കണ്ണാടി തൊണ്ടുകളെ മുത്തുകളൊക്കെ പിടിപ്പിച്ച വസ്ത്രങ്ങളിട്ട് ദുപ്പട്ടയിട്ട് വളരെ ഒരു നാടോടി കൂട്ടമാണ്. അവരുടെ ആ വർണ്ണശബളമായ ഘോഷയാത്ര, അതിൻ്റെ തലവൻ കുതിരപ്പുറത്ത് മുകളിലിരിപ്പുണ്ട്, കുഞ്ഞുങ്ങൾ, പട്ടി, ഒരുപാട് അങ്ങനെ എല്ലാമായിട്ടുള്ളൊരു ഘോഷയാത്ര വന്നിട്ട് ആ ഒരു ഞങ്ങളിങ്ങനെ കടന്നു പോകുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ക്യാമറ കൊണ്ട് എത്ര എടുത്തിട്ട് എനിക്ക് മതിയാവുന്നില്ല. കാരണം ആ പച്ചപ്പിൻ്റെ പശ്ചാത്തലത്തിൽ, ലിഡർ നദിയുടെ പശ്ചാത്തലത്തിൽ ഇത്രയും കളർഫുള്ളായ ഒരു യാത്ര. അവർ ശരിക്കും ഞാൻ പിന്നെ അതിനെപ്പറ്റി വായിച്ചപ്പോൾ ഇത് ഗുജ്ജർ ബക്കർവാൾ നൊമാഡിക് ഗ്രൂപ്പാണ്. മധ്യേഷ്യയിൽ നിന്നും പണ്ട് പഴയകാലം 100 കാലത്തിനു മുമ്പ് ഇന്ത്യയിലേക്ക് വന്ന ഒരു നൊമാഡിക് ഗ്രൂപ്പാണവർ. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തണുപ്പ് കൂടുമ്പോൾ മലനിരകൾ വിട്ട് താഴ്വരകളിലേക്ക് വരും.
തണുപ്പ് മാറിക്കഴിയുന്ന ഒരു സമയത്ത് അവർ വീണ്ടും മലനിരകളിലേക്ക് ചേക്കേറും. ഇവരുടെ ഈ ഒരു മൈഗ്രേഷൻ പാത്താണ് നമ്മളാ കണ്ടത്, ദേശാടനം. അത് പിന്നീട് ഇതിനായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വിഷമം വന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂട്ടത്തിലൊരു കുട്ടിയാണ് പിന്നീട് കത്വ പീഡി ഈ ബക്കർവാൾ ഗ്രൂപ്പിലൊരു കുട്ടി, നമ്മളാ പറയുന്ന ഈ നൊമാഡി ഗ്രൂപ്പിലൊരു കുട്ടിയാണ് പിന്നീട് കത്വ പീഡനത്തിനിരയായത്. അപ്പോൾ ശരിക്കും എൻ്റെ ഹൃദയം വളരെയധികം വിഷമിച്ചു. ആ കാരണം അവർ ആരെയും ദ്രോഹിക്കാതെ പോകുന്ന ഒരു കൂട്ടരാണ്. താങ്കളുടെ ജീവിതങ്ങൾ നോക്കി ഒരു ചെറിയൊരു ജീവിതം ജീവിച്ച് അങ്ങനെ വലിയ ആഗ്രഹങ്ങളില്ല, പാട്ട് കേൾക്കുക, നാടോടി ഗാനങ്ങൾ പാടുക, അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിലെ ഒരു കുട്ടിയാണ് അത്ര മാരകമായിട്ട് വളരെ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടത്. അത് ശരിക്കും ഹൃദയത്തെ വളരെയധികം ടച്ച് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഈ പഹൽഗാമിലെ പല സ്ഥലങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതിയുടെ ഏറ്റവും കരവിരുത, ഏറ്റവും നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങളാണത്, അതെല്ലാം തന്നെ. അപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ ടെൻറ്റ് കെട്ടി കുറച്ച് സഞ്ചാരികൾ താമസിക്കുന്നുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ ടെൻറ്റിൽ നിന്ന് എഴുന്നേക്കാതെ നദിയെ നോക്കി കിടക്കുകയാണ്. അപ്പോൾ ഈ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ചെല്ലുന്ന സംഭവം നല്ല നീല കളർ ജലം, അവിടെ ജലത്തിന് നീല കളറാണ്. ശരിക്കും നമ്മൾ വിദേശ രാജ്യങ്ങളിൽ കാണുന്ന പോലെയുള്ള ചെറിയ കൂര ടൈപ്പ് വീടുകൾ, മഞ്ഞിനെ പ്രതിരോധിക്കാനുള്ള കോണിഫറസ് മരങ്ങൾ എല്ലാം ആയപ്പോൾ ഞാൻ ശരിക്കും മനസ്സിലാലോചിച്ചു, ഇവിടെ നിന്ന് ഓർത്തു സ്വിറ്റ്സർലൻഡ് കാണാൻ കഴിയുമായിരിക്കുമോ എന്ന് ഞാൻ അത് ചിന്തിക്കുക. ശരിക്കും അത് ഹൃദയത്തിൽ വളരെ, ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുമായിരുന്നു നമുക്ക് എന്നാണ് സ്വിറ്റ്സർലൻഡ് കാണാൻ പറ്റുന്ന ഒറിജിനൽ. പക്ഷേ ഒരു രണ്ട് വർഷങ്ങൾക്കുള്ളിൽ ആ വിദേശയാത്ര നമുക്ക് ചെയ്യാൻ പറ്റി. സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, പാരീസ്, ഓസ്ട്രിയ തുടങ്ങിയ മൂന്ന് രാജ്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അതും ഞങ്ങൾ രണ്ടുപേരും ഒരു ഏജൻസികളെ ഒന്നും ആശ്രയിക്കാതെ സെൽഫ് പ്ലാൻഡ് ആയിരുന്നു. അതുതന്നെയായിരുന്നു ആ യാത്രയുടെ മനോഹാരിതയും.